അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഇൻഗ്രീഡിയൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് അയ്യാറെട്ട് പച്ചടി കഴുകി നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഏകദേശം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറോളം വെള്ളത്തിയിട്ട് കുതിർത്തതാണിത്. പിന്നീട് അധികം വിളയാത്ത തേങ്ങയുടെ തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ. നന്നായിട്ട് അരി കുതിർന്നതിന് ശേഷം ഒരു മിക്സഡ് ജാറിലോട്ട്, അരയ്ക്കുന്ന ജാറിലോട്ട്, അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന പച്ചരിയും അരമുറി തേങ്ങ ചിരകിയതും കൂടെ ആ മിക്സിയിലോട്ട് ആഡ് ചെയ്തു. പിന്നീട് ഒരു പിഞ്ച് ഈസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്തു. അരയ്ക്കാൻ പോകുന്ന മിക്സിയിലോട്ട് ആഡ് ചെയ്തു. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്ത് പകുതി മാവ് അരച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. പിന്നീട് ആ മാവിൽ നിന്ന് 4 സ്പൂൺ മാവ് നമ്മൾ കപ്പി കാച്ചാനുള്ള പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് മാറ്റി വെക്കുക. ഏകദേശം 4 സ്പൂണാണ് കപ്പി കാച്ചാനായിട്ട് എടുത്ത മാവ്. കപ്പി കാച്ചുന്ന പാത്രത്തിലോട്ട് വേണം ആ മാവ് ഒഴിച്ച്, 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഫ്ലെയിം ഓണാക്കി കപ്പി കാച്ചാനായിട്ട്, ഫ്ലെയിം ഓണാക്കി നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് കാച്ചിയെടുക്കുക. ഏകദേശം ഒരു ഒട്ടൽ പരുവം പോലെ വേണം നമ്മൾ കപ്പി കാച്ചിയെടുക്കാനാണ്. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഏകദേശം ഇതേപോലെ തന്നെ ഇരിക്കണം. പിന്നീട് കപ്പി കാച്ചിയ മാവിൻ്റെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മാവ് ആഡ് ചെയ്ത് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ്. പിന്നീട് പിറ്റേ ദിവസം അധികം പുളിക്കാതിരിക്കാനായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് ഇളക്കി വെക്കുക. പിറ്റേ ദിവസമാണ് നന്നായിട്ട് മാവ് പുളിച്ചതിന് ശേഷം, അതായത് അധികം പുളി വരാതിരിക്കാനും കൂടിയാണ് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുന്നത്. പിന്നീട് അരമുറി തേങ്ങ. നമ്മൾ അപ്പം ചുടുന്നതിന് 15 മിനിറ്റ് തേങ്ങ ആ മാവിലോട്ട് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി കൊടുക്കണം. പിറ്റേ ദിവസം ഉപ്പ് ഒരൽപ്പം ആഡ് ചെയ്യുകയാണെങ്കിൽ അധികം പുളി അപ്പത്തിന് ഉണ്ടാകുകയില്ല. അതിനു വേണ്ടിയാണ് ഉപ്പ് അല്പം ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കാനായിട്ട് പറഞ്ഞത്. ഏകദേശം നന്നായിട്ട് ഇളക്കിയതിന് ശേഷമുള്ളതാണ്, തേങ്ങ അല്ലിട്ട് നന്നായിട്ട് ഇളക്കിയതാണ്. പിന്നീട് നല്ലെണ്ണ ഞാൻ ആണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പാത്രത്തിലോട്ട് അല്പം നല്ലെണ്ണ എടുത്തു. അതൊന്ന് ജസ്റ്റ് ഒരു എണ്ണ തുണിയിൽ മുക്കി ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഓണാക്കി ഇരുമ്പ് ചട്ടി നന്നായിട്ട് ചൂടായി. അതിലോട്ട് നല്ലെണ്ണം നന്നായിട്ട് തൂത്തതിന് ശേഷം നമ്മൾ മാവ് അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ആ മാവ് ചുറ്റിച്ചെടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിലും ജസ്റ്റ് ഒന്ന് നല്ലെണ്ണ തേച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. അതിനുശേഷം ഒരു അടപ്പ് കൊണ്ട് ഒന്ന് അടച്ച് വെക്കുക. ജസ്റ്റ് ഒന്ന് കുക്കാനായിട്ട് ചെറിയ ചെറിയ കുമ്പളകളെല്ലാം വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് അപ്പം സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നീട് സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് ഫ്രൈയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. വളരെ സോഫ്റ്റുമാണ്. പല ആൾക്കാരും വെള്ളയപ്പം ചൂണ്ട സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡാണെന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൊടുക്കേണ്ടതാണ്. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പമാണ്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക് യു.